Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന വലിയ ഒരു ഇബാദത്ത്, വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ മനുഷ്യരിലെ മഹാഭൂരിപക്ഷം ചെയ്യാൻ സാധ്യതയില്ലാത്ത വലിയ വലിയ ഒരു ഇബാദത്താണ് സഹോദരന്മാർ. ഇത് ഞാനും നിങ്ങളും ഓരോരുത്തരും ഉൾക്കൊണ്ട് ജീവിച്ചാൽ, അള്ളാഹുവാണ് സത്യം, നമ്മൾക്ക് നല്ല മനുഷ്യ ബന്ധങ്ങളുണ്ടാകും, നമ്മൾ ഒരുപാട് പേര് മനുഷ്യന്മാർ നമ്മൾ സ്നേഹിക്കും, പോരാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുപാട് ഒരുപാട് സ്നേഹിക്കും. അതെന്താണ് സഹോദരന്മാർ? നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ പറ്റി നല്ലത് ചിന്തിക്കുക, മറ്റുള്ളവരെ പറ്റി നല്ലത് മാത്രം വിചാരിക്കുക, മറ്റുള്ളവരെ പറ്റി വേണ്ടാത്തതൊന്നും ചിന്തിക്കരുത്, മനസ്സിൽ വന്നു പോകരുത്. സഹോദരന്മാരെ, നല്ല നല്ല ചിന്തകൾ എന്ന് പറയുന്നത് അത് നമ്മൾക്ക് എത്ര നോമ്പ്, എത്ര കാലങ്ങളായി നമ്മൾ നെറ്റിക്ക് തയമ്പും താടിയും പർദിയും ഖുറാൻ ക്ലാസ്സും ഒക്കെ ആയിട്ട് ചിന്തകൊണ്ടാ നമ്മുടെ മനസ്സായി ഹൃദയമുണ്ടല്ലോ, അത് ഈ ഇബാദത്തിലൂടെ നോമ്പിലൂടെയൊക്കെ നമ്മൾ ഖുറാൻ ക്ലാസ്സിലൂടെയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ വെളുത്തതാക്കണം. അതല്ലാതെ നമ്മൾ ഇബാദത്തിലൊക്കെ എന്ത് ഗുണമുണ്ട്? നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, എത്രയാ ഹത്തം തീർക്കുന്നത്, എത്രയാ നമ്മൾ ദിക്റുദുആകൾ ചെല്ലുന്നത്, എത്രയാ സംഭാവന നൽകുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ മനസ്സുകൾ, ഹൃദയം നമ്മൾ വെളുക്കുന്നില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്ത് നമ്മൾ എല്ലാവരും അത് വെറുതെ ഹിഫ്ദ് പഠിക്കുക, അതിൻ്റെ തജ്വീദ് നിയമം പഠിക്കാൻ വേണ്ടി മാത്രമല്ല അള്ളാഹു ഇറക്കി തന്നിരിക്കുന്നത്. സൂറത്തുൽ 47 അധ്യായം മുഹമ്മദ് ഖിത്താൽ എന്ന് പേര് മാറി യുദ്ധം, അതിനുശേഷം വിജയം കൊടുത്തു അള്ളാഹു, ഫത്ഹ് വിക്ടറി 48. അതിനുശേഷം ഒരു സമൂഹം ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്ന് കൃത്യമായിട്ട് 49 അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു. ഇത് നമ്മൾ ഓരോ വിശ്വാസികളും ഈ ആയത്തുകളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പകർന്ന് ജീവിച്ചാണ്ടല്ലോ നല്ല മനോഹരമായ ഒരു സ്വർഗീയമായ ഒരു കുടുംബം നമുക്ക് ദുനിയാവിൽ ഉണ്ടാക്കാൻ പറ്റും സഹോദരൻ. അതെ അതെ, അല്ല, ഒരു ചെറിയ ആയത്തിന് ചെറിയ കഷ്ണം മാത്രം പറയാം. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറൻ മിനദ്ദൻ ഇന്ന ബഅദ്ദുന്ന ഇസ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയ, സത്യവിശ്വാസികളെ, സഹോദരന്മാർ, ഈ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈമാനിലെ 70 ശാഖകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും വലുത് ലാ ഇലാഹ ഇല്ലല്ലാ, അവസാനത്തെ 70-ാമത്തെ ശാഖ വഴിയിലൂടെ തടസ്സം നീക്കുക എന്നുള്ളതാണ്. അപ്പം ആദ്യം വിശ്വാസത്തിൽ നിന്ന് തുടങ്ങി അവസാനം കർമ്മത്തിലേക്ക് അവസാനിക്കുന്ന മുഴുവൻ വിശ്വാസകാര്യ, അതിന് 70-ൻ്റെ നടുവിലുള്ള നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയില്ല. അതിൽ ലജ്ജ വിശ്വാസത്തിലെ ഭാഗമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരി, എന്നാൽ ഈ 70 ശാഖിന് നടുവിൽ എവിടേക്കാണ് ഈ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു വിശ്വാസ കാര്യമാണ്, വിശ്വാസികൾക്ക് ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. അത് ഹൃദയം കൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, നാവ് കൊണ്ടെടുത്ത് ഉച്ചരിക്കേണ്ട കാര്യമുണ്ടാകും, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിലെ ഒരു കാര്യമാണ് അള്ളാഹു പറയുക, ഊഹത്തിൽ നിന്ന് മിക്കതും നിങ്ങൾ വെടിയുക, തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാകുന്നു. വലിയ തത്വ സഹോദരൻ, വലിയ തത്വ. അതായത് നമ്മൾ അനാവശ്യമായ ഊഹിക്കരുത്, നമ്മൾ മറ്റുള്ളവരെ പറ്റി വേണ്ടാത്ത ചിന്തിക്കുകയേ ചെയ്യരുത്. നമുക്ക് ചിന്തിക്കാൻ രണ്ട് കാര്യം പറഞ്ഞുതരാം. ഒന്ന്, ഏകനായ പടച്ചിറപ്പ് സൃഷ്ടാവിൻ്റെ അതിമഹത്വം നമ്മൾക്ക് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമോ, എത്രത്തോളം സ്തുതിക്കാൻ പറ്റുമോ അത് സ്തുതിച്ചുകൊണ്ടേയിരിക്കാം. രണ്ടാമത്തെ, ഞാൻ